നമസ്കാരം ആയുർവേദ പരസ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പണ്ടേ പഞ്ഞവും ഇല്ല ഇപ്പം ഇപ്പം അടുത്ത കാലത്ത് അത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഹെയർ ഓയിൽസ് ഫേസ് വാഷ് സോപ്പ് അങ്ങനെ പോയി പോയി കുറച്ച് കെമിക്കൽ പ്രോഡക്ട്സ് പെയിൻറ്റിന് പോലും ഹെർബൽ എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ആയുർവേദം എന്നുള്ള വേടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാലത്ത് ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരസ്യം കണ്ടിട്ടുള്ളത് മുട്ടുവേദനയ്ക്കുള്ള ഒരു മരുന്നിനെക്കുറിച്ചുള്ള ഒരു പരസ്യമാണ് നമ്മളിപ്പോൾ അലോപ്പതിയിലാണെങ്കിൽ ഒരു പ്രത്യേക അസുഖത്തിനുള്ള ഒരു മരുന്ന് പരസ്യം ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അസുഖം മുട്ടു തേയ്മാനത്തിനുള്ള അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ തേയ്മാനം എന്ന് പറയുന്നില്ല മുട്ടുവേദനയ്ക്കുള്ള ആയുർവേദ മരുന്ന് പരസ്യത്തിലൂടെ കാണിക്കുന്നു ഡോക്ടറുടെ സഹായമൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് പോയി വാങ്ങി കഴിക്കാം ആ രീതിയിലാണ് പരസ്യം അപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പരസ്യത്തിലെല്ലാ അനുഭവ സാക്ഷ്യങ്ങളാണ് കേട്ടോ വടികുത്തി നടന്നിരുന്ന ചേച്ചി വടിയൊക്കെ ഉപേക്ഷിച്ച് മുട്ടുവേദനയൊക്കെ മാറി എല്ലാം നോർമലായി ജീവിതം നല്ല സന്തോഷത്തോടി കൂടി പോകുന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് പിന്നെ മധ്യവയസ്കരായ പല ആൾക്കാരും ജീവിതമൊക്കെ താറുമാറായി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് മുട്ടുവേദന മാറി എല്ലാം നോർമൽ ആകുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പരസ്യം വരുമ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഗുളിക കഴിച്ചിട്ട് മുട്ട തൈമാനം മാറുമോ അതായത് ബാക്കിയുള്ള ഡോക്ടർമാരുടെ ഡയഗ്നോസിസ് സർജറി ചെയ്യുന്ന അലോപ്പതി ഡോക്ടർമാർ മറ്റ് പലതരം മരുന്നുകൾ ലേപനങ്ങൾ എല്ലാം വെറുതെ ആണോ ഒരു മരുന്ന് കഴിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് രണ്ടാമതുള്ളൊരു ചോദ്യം ഇങ്ങനെ കഴിച്ചാൽ ഇതിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മുട്ടുവേദനക്ക് നിരവധി ആയിട്ടുള്ള കാരണങ്ങളുണ്ട് അതിപ്പോ മുട്ടു തേയ്മാനം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോ മുട്ടിന് എന്ത് വേദന വന്നാലും നമ്മൾ പൊതുവേ വിചാരിക്കുക ഓ മുട്ടു തേയ്മാനം ആണ് ഇതിന്റെ കാര്യം തീർന്നു എന്നൊക്കെയാണ് അപ്പോ മുട്ടുവേദനക്കുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ പറയാം കോണ്ട്ര മലേശപ്പെട്ടല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മുട്ടു തേയ്മാനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പേടിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന വേദന സംഹാരികൾ കഴിക്കുന്ന ഒരു കണ്ടീഷനാണിത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പരിക്കുകൾ മെനിസ്കൽ ഇഞ്ചുറി ലീഗമെൻറ്റ് ഇഞ്ചുറി അങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ട് ആ ലിങ്ക് മുകളിൽ കൊടുക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പലതരം റീസൺസ് ഞാനിപ്പോൾ പറഞ്ഞു ലിഗമെൻറ്റ് ഇഞ്ചുറി മെനിസ്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഈ പറയുന്ന കോണ്ടർമേശപ്പെട്ടത് നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട അല്പമു മാറിപ്പോകുന്നൊരവസ്ഥയാണത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് മസ്കുലാർ സ്ട്രെങ്ത് ഇല്ലായ്മയാണ് അതായത് നമ്മുടെ പേശികളുടെ ബലക്കുറവ് പേശികൾ ബലം കുറയുമ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവനായും നമ്മുടെ മുട്ടിലേക്ക് വരും അപ്പോൾ കൂടുതൽ മുട്ടിന് ഇത് ഈ എല്ലുകൾ കൂട്ടിയ ഒരസാനം തേയ്മാനം ഉണ്ടാവാനും പരിക്കുകൾ ഉണ്ടാവാനും ഒരു സാധ്യത വരും അങ്ങനെ അത് മറ്റു പല ഇഞ്ചുറികളിലേക്കും പോവാം മെനുസ്കൽ ഇഞ്ചുറി പോലുള്ള ഇഞ്ചുറീസിലേക്കൊക്കെ പോവാം അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മുട്ടുവേദന ഉണ്ടാക്കുന്നത് പലതരം കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നമ്മൾ ഓസ്റ്റിയോ ഓസ്റ്റിയോത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ തേയ്മാനം ഉണ്ടാവാം അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ മെനുസ്കൽ ഇഞ്ചുറി ഉണ്ടാവാം ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാവാം കോൺട്രമലശ പെറ്റലി ഉണ്ടാവാം മസ്കുലാർ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കാം അപ്പോൾ വ്യത്യസ്ത തരം പ്രശ്നങ്ങളുടെ ഒരു കൂടി കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന ചിലപ്പോൾ ശരീരഭാരം കൂടിയതായിരിക്കാം കാരണം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതാവാം അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് ഒരു ഡോക്ടറുടെ കഴിവ് അല്ലെങ്കിൽ അയാളുടെ ജോലി ഈ ഒരു ഭാഗം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കടയിൽ പോയിട്ട് ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നത് അപ്പോൾ ഏത് വേദനയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ടുവരുന്ന വേദനയ്ക്ക് ഒരു മരുന്ന് ഫലം തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് വേദന കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും അതൊരു പെയിൻ കില്ലറാണെന്നുള്ളതായിരിക്കും അല്ലേ വേദന കുറയ്ക്കുകയാണ് അപ്പോൾ വേദന സംഹാരി ആയിരിക്കും അത് എന്നുള്ളതാണ് വേദന സംഹാരി കഴിച്ച് വേദന കുറഞ്ഞാൽ പോരെ എന്താ പ്രശ്നം കുറച്ചും കൂടി ആൾക്കാർ എങ്ങനെ ചിന്തിക്കാമെന്ന് അറിയോ അലോപ്പതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അസ്ഥിരോഗങ്ങൾ സന്ധിരോങ്ങളായിട്ട് ഒരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പെയിൻ കില്ലർ തരും അത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് വരും അത് കഴിച്ചിട്ട് കാര്യമില്ല ഇതാണ് മലയാളികളുടെ ഒരു പൊതുബോധം അപ്പോൾ ആയുർവേദം മരുന്നായാലും എന്താ പ്രശ്നം ഒരു പ്രശ്നവും സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ പേടിക്കേണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ച് കൂട്ടുന്നത് പക്ഷേ ഇതിന് വേറൊരു തലമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ മരുന്നിനെ പരസ്യത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഒരു സ്റ്റേജിനെ അതിൻ്റെ ഒരു കാര്യത്തെ വിമർശിക്കേണ്ടത് ഈ ഒരു തലം വെച്ചിട്ടാണ് നിങ്ങളൊരു പെയിൻ കില്ലർ കഴിക്കുന്നു അതായത് നിങ്ങൾക്കൊരു മുട്ടവേദന വന്നു എന്തോ റീസൺ ആയിക്കോട്ടെ എന്ത് പലതരത്തിലുള്ള കാരണങ്ങൾ ഏതോ ഒന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തേയ്മാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിക്കോട്ടെ തേമാനത്തിന് പല പല ഘട്ടങ്ങളുണ്ട് കേട്ടോ പല സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ആദ്യ സ്റ്റേജിൽ നിങ്ങൾക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു വേദന വന്നു നിങ്ങൾ മാർക്കറ്റിൽ പോയി ഈ മരുന്ന് വാങ്ങി കഴിക്കുന്നു വേദന പോയി നിങ്ങൾ നോർമലായിട്ട് വടിയൊക്കെ ഉപേക്ഷിച്ചു നിങ്ങൾ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ നോർമലായി ജീവിതത്തിലേക്ക് തിരിച്ചു പോയി ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറുന്നു ഒരുപാട് നടക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ജോഗ് ചെയ്യാൻ പോകുന്നു എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ സൈക്കിൾ ചോട്ടുന്നു ബൈക്ക് ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന ഇല്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമുള്ളത് ഈ ഒന്നാം ഘട്ടത്തിലുള്ള വേദന അല്ലെങ്കിൽ ആ പ്രശ്നം നിങ്ങളൊരു ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്തൊക്കെ നോക്കും മസ്കുലാർ സ്ട്രെങ്ത്ത് നോക്കും എന്തൊക്കെ പരിക്കുകളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് രക്തവട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഇന്നിന്ന കാര്യങ്ങൾ ശരിയാക്കണം ഇന്ന് ഇന്ന് എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം ജോയിന്റ് ഫ്യൂഷൻ ഇതിൻ്റെ ഉള്ളിൽ നീരുണ്ട് അതിനുള്ള മരുന്ന് കഴിക്കണം ഇന്നിന്ന ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ചെയ്യണം ചിലപ്പോൾ നിങ്ങളുടെ ചെരുപ്പ് പോലും മുട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാം അപ്പം ഇത്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുട്ടിനെ നോർമലാക്കുന്നുണ്ടാവുക ഇതൊന്നും ചെയ്യാതെ നിങ്ങളൊരു വേദന സംഹാരി കഴിക്കുന്നു ശരി വേദന പോയി പക്ഷെ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്താണത് ആ പരിക്ക് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ആ മുട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന പരിക്ക് നിങ്ങൾ ഒന്നാം ഘട്ടത്തിലുള്ള ഒരാൾ വേദന സംഹാരി കഴിച്ചു ഒരുപാട് നടക്കുന്നു സ്റ്റെപ്പ് കയറുന്നു അപ്പോൾ പതുക്കെ രണ്ടാം ഘട്ടത്തിലൊരു ഒരു തേയ്മാനായിട്ട് പോകും അത് നിങ്ങളറിയില്ല കാരണം നിങ്ങൾക്ക് അവിടെ വേദനയില്ല രണ്ടാം ഘട്ടം ചിലപ്പോൾ മൂന്നാം ഘട്ടമോ നാലാം ഘട്ടമായിട്ട് മറികടക്കുമ്പോഴായിരിക്കും പിന്നെ ഈ ഗുളിക കഴിച്ചാലും നിങ്ങൾക്ക് വേദന നിൽക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ അതിന് അതിനപ്പുറത്തേക്ക് വേദന പോകുന്നൊരവസ്ഥ വരുമ്പോഴായിരിക്കും നിങ്ങൾ ഡോക്ടറെ കാണും അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടാൽ പോരെ അവിടെയാണ് വേറൊരു പ്രശ്നം ഉള്ളത് അപ്പോൾ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നത് വളരെ പരിമിതമായിരിക്കും ഡോക്ടറെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യല്ല സർജറി എന്ന് പറയേണ്ടി വരും അപ്പോൾ വളരെ എന്താ പറയുക സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസിലും കുറച്ച് മരുന്നിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നത്തെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ആയുർവേദം എന്നുള്ള പേരിൽ വരുന്ന ഒരു പരസ്യവും മരുന്നുകൾ പ്രത്യേകിച്ചുള്ള ഒരു പരസ്യവും വിശ്വസിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുക അതിൻ്റെ ആവശ്യവും ഇല്ല കാരണം നമ്മൾ മെഡിസിൻ എന്നുള്ള രീതിയിൽ കഴിക്കുന്ന ഏത് സാധനത്തിനും കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളുടെ സഹായം ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഏതൊരു അസുഖത്തിനും കൃത്യമായ ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമാണ് മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മുട്ട് തേയ്മാനം അല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പലതരം ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ മുട്ടുവേദനയോ മുട്ട് തേയ്മാനോ അല്ലെങ്കിൽ സന്ധിവേദനയൊക്കെ വരുന്നുണ്ടാവാം അതിനെ മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കുണ്ടാക്കുന്ന പ്രശ്നമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇരുത്തം ഉണ്ടാക്കുന്ന പ്രശ്നമായിരിക്കാം ഇത് പരിഹരിക്കാതെ നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല ചിലപ്പോൾ ഒരു പേശിക്കുണ്ടാകുന്ന ബലക്കുറവായിരിക്കാം നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ഷോൾഡർ പെയിൻ ഉണ്ടാക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്യാതെ അതിനെ ബലപ്പെടുത്താതെ ഒരു കുറുക്ക് വഴിയും അതിന് ഇല്ല മുട്ട തേമാനത്തിൻ്റെ കാര്യം അങ്ങനെയാണ് ഒരു കുറുക്കു വഴി ഇല്ല എത്ര വലിയ എത്ര പൈസ കൊടുത്തുള്ള മരുന്ന് നിങ്ങൾ വാങ്ങിക്കഴിച്ചാലും താൽക്കാലിക പരിഹാരമല്ലാതെ അതൊരു ശാശ്വത പരിഹാരമല്ല ഒരു പക്ഷേ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസി ലൈഫിനിടയിൽ ഇടയിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ആ എളുപ്പ വഴി കുറുക്കു വഴി നാളെ നിങ്ങളെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കാം അപ്പോൾ ഇതാണ് എനിക്ക് ആ പരസ്യത്തെ കണ്ടപ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം പരസ്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക ആയുർവേദത്തെക്കുറിച്ചിട്ട് എപ്പോഴും നിങ്ങൾക്കുള്ളൊരു തെറ്റിദ്ധാരണ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല ഇതിൽ പെയിൻ കില്ലേഴ്സ് ഇല്ല എന്നുള്ളതൊക്കെയാണ് അങ്ങനെയൊന്നുമല്ല ഇത് രണ്ടും തെറ്റിദ്ധാരണകളാണ് പെയിൻ കില്ലേഴ്സ് ആയുർവേദത്തിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിനും ആയുർവേദം എന്നല്ല നമ്മുടെ ഭക്ഷണത്തിന് പോലും സൈഡ് എഫക്റ്റുകളുണ്ട് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണമാണ് പ്രമേഹ രോഗികൾ പറയും ചോറ് കഴിച്ചിട്ടാണ് ചോറ് കഴിച്ചാൽ പ്രമേഹം കൂടും അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തിയാണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ചോറ് പോലും അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പരസ്യത്തെ അതിന് വേണ്ട അവജ്ഞതയോടുകൂടി തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് സേവ് നെക്സ്റ്റ് ടൈം